നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളത്തിലെ അർത്ഥവ്യത്യാസമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അർത്ഥവ്യത്യാസം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വാക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുടെ പര്യായ പദങ്ങളും സമാന പദങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ പദശുദ്ധി പദശുദ്ധി എങ്ങനെയാണ് ആ വാക്ക് എഴുതുന്നത് എന്നുള്ള കാര്യത്തിലൂടെ നമ്മൾ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും എല്ലാവരും എഴുതി പഠിച്ചു, അതേപോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചു, വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നോക്കിയതെങ്കിലും നമ്മൾ ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50 വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വേണം ഈ ഒരു ക്ലാസ്സിലേക്ക് ഇരിക്കാനായിട്ട്. കാരണം അടുത്തൊരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതിനെ പഠിക്കാനായിട്ട് പറ്റും, ഓരോ പാർട്ട് പാർട്ടായിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു ഒറ്റ ക്ലാസ്സിൽ തീർക്കാൻ പറ്റാത്ത കാര്യമല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അർത്ഥവ്യത്യാസമാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. കന്ധരം കന്ധരം ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഉച്ചരിക്കുന്ന വാക്കുകൾ തന്നെയാണ്. മറ്റേത് ആദ്യത്തത് കന്ധരം എന്നുള്ളത് ആദ്യത്തെ കന്ധരം എന്നുള്ളത് ഈ ഇന്ദയാണ്. ഈ ഇന്ദ എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദി എന്ന് എഴുതുന്ന ഇന്ദ, അത് ന പ്ലസ് ദായാണ് കേട്ടോ. മറ്റേത് കന്ധരം, അത് ന പ്ലസ് ധായാണ്, കണ്ടോ വ്യത്യാസം കണ്ടോ. അപ്പൊ ഗുഹ എന്നുള്ള അർത്ഥം, ഗുഹ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്തെല്ലാം പഠിക്കും എന്നാലും നമുക്ക് നോക്കാം. കന്ധരം പഠിച്ചു അല്ലെ, ഗുഹ നമുക്ക് അറിയാവുന്ന വാക്കായതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. കന്ധരം, പിന്നെ ദരി, ഗഹ്വരം, ഗഹായാണേ, ഗഹ്വ ഗഹ്വരം. പിന്നെന്താ പഠിക്കുന്നത്? കുഹരം, കന്ധരം, ധരി, ഭരി അല്ല ധരിയാണേ, ധരി, ബിലം, ബിലം, ബി, ബിലം എന്നീ വാക്ക്. അപ്പം എന്തൊക്കെയാണ്? കന്ധരം, ധരി, ഗഹ്വരം, കുഹരം, ബിലം എന്നീ വാക്കുകളിൽ നമുക്ക് ഗുഹ എന്നുള്ള വാക്കുകളുടെ സമാനമായുള്ള അർത്ഥങ്ങൾ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ഇതിൽ ഏത് ചോദിച്ചാലും എഴുതിക്കോണം. കന്ധരം, ധരി, ഗഹ്വരം, കുഹരം, ബിലം പുതുമയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കൂടെ പറഞ്ഞു നോക്കുക. കന്ധരം, ധരി, ഗഹ്വരം, കുഹരം, ബിലം. ഓക്കെ. അപ്പൊ ഗുഹ എന്ന് കേൾക്കുമ്പോൾ ഈ മനസ്സിൽ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സിംഹത്തെയാണ്. സിംഹം ഗുഹയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ സിംഹം എന്നുള്ള വാക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുണ്ട്, കേസരി അല്ലേ, കേസരി. ആ പഞ്ചാസ്യൻ, പഞ്ചാസ്യൻ, പിന്നെ പിന്നെ മൃഗേന്ദ്രൻ, മൃഗേന്ദ്രൻ, മൃഗേന്ദ്രൻ. ഓക്കെ, ഒന്നുകൂടെ, സിംഹത്തിന് എന്തൊക്കെയാണ്? കേസരി, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ, മൃഗേന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മൃഗങ്ങളുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മൃഗേന്ദ്രൻ എന്ന് പറയുമ്പോൾ സിംഹം, കാട്ടിലെ രാജാവ് സിംഹം. ഓക്കെ, കേസരി, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ. അങ്ങനെയാകുമ്പം സിംഹം പഠിച്ച സ്ഥിതിക്ക് നമുക്ക് കടുവയും കൂടെ പഠിച്ചാൽ എന്താ കടുവ? വ്യാക്രം, വ്യാക്രം എന്നെഴുതണം. ക്രം എന്നെഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വ്യാക്രം കണ്ടോ. കടുവ എന്നെഴുതുമ്പോൾ ഒന്ന് വ്യാക്രം, രണ്ട് വ്യാളം, വ്യാളിയല്ല വ്യാളം, വ്യാക്രം, വ്യാളം. പിന്നെ ശാർദൂലം, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ശാർദൂലം. ഒന്നുകൂടെ, വ്യാക്രം, വ്യാളം, ശാർദൂളം. ഒന്ന്, സിംഹം എന്തൊക്കെയാണ്? കേസരി, ആ കേസരി, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ. കടുവ എന്തൊക്കെയാണ്? വ്യാക്രം, വ്യാളം, ശാർദൂലം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഗുഹ നമ്മൾ പഠിച്ചു, ഗുഹയായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആരെയൊക്കെ പഠിച്ചു? സിംഹത്തെയും പഠിച്ചു, നമ്മൾ നമ്മുടെ കടുവയും പഠിച്ചു. ഓക്കെ, കന്ധരം എന്നുള്ള രണ്ടാമത്തെ വാക്കായ കന്ധരം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? കഴുത്ത് എന്നാണ്. അപ്പോൾ കഴുത്ത് നമുക്ക് അറിയാവുന്ന വാക്കായതുകൊണ്ട് കഴുത്തിനെ പറ്റി നമുക്ക് പഠിക്കാം. ഒന്ന്, നമ്മൾ പഠിച്ച വാക്ക് കന്ധരം, ഞായും ധായും കൂടാണ് കന്ധരം വരുന്നത്. ആ കഴുത്ത്, പിന്നെന്താ ഗളം, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്ക് പറഞ്ഞേ, ഓർമ്മ വന്നു കാണുമല്ലോ. പിന്നെന്താണ് ഗ്രീവം അല്ലെ, ഗ്രീവം. ആ ദെൻ കന്ധരം, ഗളം, ഗ്രീവം. പിന്നെ പിന്നെന്താണ് വരുന്നത്? ശിരോധരം അല്ലെ, ശിരോധരം. ഒന്നുകൂടെ, കന്ധരം, ഗളം, ഗ്രീവം, ദെൻ ശിരോധരം. ഓക്കെ, അപ്പൊ കന്ധരം, ഗളം, ഗ്രീവ, ശിരോധരം എന്നുള്ളത് കഴുത്തിൻ്റെ
പര്യായ പദങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഒന്ന് ഗുഹ എന്നുള്ളത് കന്ധരം, ധരി, ദെൻ ബിലം, പിന്നെന്താണ് കുഹരം, ഗഹ്വരം, ഗഹ്വരം, കുഹരം. സിംഹം എന്നുള്ളതിന് എന്താണ്? കേസരി, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ. കടുവ വരുമ്പോഴോ? വ്യാക്രം, വ്യാളം, ശാർദൂലം. ദെൻ കഴുത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗളം, കന്ധരം, ശിരോധരം, ഗ്രീവ, അല്ലേ? ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന്. വേണമെങ്കിൽ പുരികം കൂടെ പഠിക്കാം, അല്ലേ? കഴുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പുരികം കൂടെ പഠിക്കാം. വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കുക. നോക്കാം, ചോദിച്ച് ഒരു വല്ല ഒരു ഒന്ന് രണ്ട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, അതേ ഉള്ളൂ. എന്താണ്? ഒന്ന്, പുരികം എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് ചില്ലി. ചില്ലി, ചില്ലി ചിക്കൻ ഓർത്താൽ മതി. ചില്ലി. ദെൻ ഭ്രൂ. എന്താണ് ഭ്രൂ? നോക്കിയേ, കണ്ടോ? പുരികം, ചില്ലി, ഭ്രൂ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മൂന്നല്ല, നമ്മൾ പഠിച്ചു എത്ര എണ്ണം പഠിച്ചു? ഗുഹ, സിംഹം, കടുവ. ആ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അഞ്ച് കാര്യങ്ങൾ, അഞ്ച് വാക്കുകളിനകത്ത് നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു നോക്കിയേ. ഒരുപാട് കുറച്ച് പുതുമയായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നും, കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത് വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കാം. കന്ധരം ഗുഹ, കന്ധരം കഴുത്ത്. അടുത്ത അടുത്ത നോക്കിയേ, കഥനം, കഥനം, പിന്നെ കഥനം. അപ്പൊ ആദ്യത്തെ ദായാണ് അല്ലെ? ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ദായാണ്. ആദ്യത്തെ ദാ എന്ന് പറയുമ്പോൾ ദ, ഈ ദ അല്ലെ. രണ്ടാമത് കഥ. അപ്പൊ നോക്കിയേ, കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. കഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം എന്നാണ് അർത്ഥം. എന്നാൽ രണ്ടാമത്തെ കഥനമാണെങ്കിലോ, അത് പറച്ചിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥാകഥനം എന്ന് പറഞ്ഞാൽ കഥ പറച്ചിൽ. കഥാ കഥാകഥനം എന്ന് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ കഥ പറച്ചിൽ എന്നാണ് അർത്ഥം. കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ദുഃഖത്തിന്റെ വാക്കുകൾ ഒരുപാട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. എന്തൊക്കെയാണ്? ഇണ്ടൽ, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഇണ്ടൽ. പിന്നെ ആടൽ, ആടൽ. പിന്നെ പീഢ, പീഢ എന്ന് പറഞ്ഞാൽ രോഗം എന്നും അർത്ഥമുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? പീഢ. ദെൻ പീഢ, ഓക്കെ. ദെൻ ഇണ്ടൽ, ആടൽ, പീഡ, ദുഃഖം എന്നുള്ളതിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം വ്യഥ അല്ലേ? വ്യഥ, വ്യഥ ദുഃഖമാണ്. രുജ, രുജ, രുജ ദുഃഖമാണ്. പിന്നെ പിന്നെ രുജ കഴിഞ്ഞാൽ പിന്നെ എന്ത് വാക്ക് വരും? നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്ക്, നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്കാണ് വ്യസനം. ഇണ്ടൽ, ആടൽ, പീഢ, വ്യഥ, രുജ, വ്യസനം. ഒന്നും കൂടെ, ഇണ്ടൽ, ആടൽ, പീഢ, വ്യഥ, രുജ, വ്യസനം. അപ്പൊ ദുഃഖം എന്നുള്ളതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡുകൾ നമ്മൾ പഠിച്ചു. ഇതെന്ന് പറയുന്നത് ദുഃഖം എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പരീക്ഷയൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഈ ഒരു വാക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ടും അത് പഠിച്ചോണം. ഓക്കെ, ദുഃഖം ഈണ്ടൽ, ആടൽ, പീഢ, വ്യഥ, രുജ, വ്യസനം. ദുഃഖം പഠിക്കുമ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഒന്ന് സുഖം പഠിക്കാം അല്ലേ. സുഖം, ദുഃഖം പഠിച്ച സ്ഥിതിക്ക് നമുക്ക് സുഖം പഠിക്കും. സുഖം എന്നുള്ളത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഹർഷം എഴുതാം. ഹർഷം, ശരി. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നും അർത്ഥമുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലോ. ദെൻ പ്രമോദം, പ്രമോദത്തിന്റെ ദാ നോക്കിക്കോണം. പ്രമാദമല്ല, പ്രമോദം, പ്രമോദം, സുഖം അല്ലെങ്കിൽ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ശർമ്മം, ചർമ്മമല്ല, ശർമ്മം. പിന്നെ ശാദം, ശാദം. പിന്നെ മതം, ഏത് മതവാ? ഈ മതമാണ്. ഓക്കെ, നോക്കിയേ, ഹർഷം, പ്രമോദം, ശർമ്മം, ശാദം, മതം. ഒന്നും കൂടെ, ഹർഷം, പ്രമോദം, ശർമ്മം, ശാദം, മതം. ഓക്കെ, ആ രണ്ട് വാക്കുകൾ കൃത്യമായല്ലോ. ദുഃഖവും സുഖവും, ദുഃഖവും സുഖവും നിങ്ങൾക്ക് കൃത്യമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത വാക്കിലേക്ക് പോകുന്നു, സന്തോഷം. സന്തോഷം, ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെയും സന്തോഷത്തിന് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വാക്ക് പഠിക്കാം, മോദം. ഹർഷം ഞാൻ പറഞ്ഞു അല്ലേ, മോദം, ആമോദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആമോദം, മോദം, ആമോദം ഒക്കെ എന്താണ്? സന്തോഷം എന്ന വാക്കിൻ്റെ സമാനമായിട്ടുള്ള പദങ്ങളാണ്. അപ്പം ദുഃഖം പഠിച്ചു, സുഖം പഠിച്ചു, സന്തോഷം പഠിച്ചു. ഇനി നമുക്ക് ആണെങ്കിൽ ഒന്ന് ചിരി പഠിക്കുക അല്ലേ. ചിരി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിരി എന്ന വാക്ക് നിങ്ങൾക്കറിയാം അല്ലേ. സ്മിതം, സ്മിതം. പിന്നെ
പിന്നെന്താ വരുന്നേ? സ്മേരം അല്ലേ, സ്മിതം, സ്മേരം. ഹാസ്യം, ഹാസം. മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചിരിയാണ്, പുഞ്ചിരിയാണ്. ഹാസം എന്ന് പറഞ്ഞാൽ ചിരി. ഓക്കെ, മന്ദം എന്ന് പറഞ്ഞാൽ പതിയെ എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പൊ ചിരിക്ക് എന്തൊക്കെ വന്നു? സ്മിതം, സ്മേരം, ഹാസ്യം, ഹാസം, ഇതെല്ലാം ചിരിയാണ്. അപ്പൊ നമ്മൾ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദുഃഖം പറഞ്ഞപ്പോ സുഖം പറഞ്ഞു, സുഖം പറഞ്ഞപ്പോ സന്തോഷം പറഞ്ഞു, സന്തോഷം വന്നപ്പോ എന്ത് വന്നു? ചിരി വന്നു. ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഒന്നുകൂടെ ഈ ദുഃഖം എന്നുള്ള വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സമാന പദങ്ങളെല്ലാം തന്നെ വേണമെങ്കിൽ എന്തിനു കൊടുക്കാം? രോഗം എന്നുള്ള വാക്കിന് അർത്ഥമായിട്ട് കൊടുക്കാറുണ്ട് ചില വാക്കുകൾ കേട്ടോ, ദുഃഖത്തിൻ്റെ ചില വാക്കുകൾ. ഇപ്പോൾ രുജ, പീഡ, ഇതൊക്കെ രോഗത്തിനകത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ നാല് വാക്ക് മനസ്സിലിരിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ വാക്ക്, അപ്പം കഥനം എന്നുള്ളതിൻ്റെ നമ്മൾ പറഞ്ഞു, കഥനം, കഥാകഥനം എന്ന് പറഞ്ഞാൽ പറച്ചിൽ എന്നാണ് അർത്ഥം. അപ്പം പറയുക എന്നുള്ളത് പറയുന്ന എന്താണ് വാക്കാണ് അല്ലേ, പറയുന്നത് വാക്കാണ്. അപ്പം വാക്ക് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണ്? വാക്ക് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഉക്തി, വചനം അല്ലേ. ഉക്തിയും വചനം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ ഭാഷിതം. ഉക്തി, വചനം, ഭാഷിതം, പിന്നെന്ത് പറയാം? വാണി എന്ന് പറയാം അല്ലേ. ഉക്തി, വചനം, ഭാഷിതം, വാണി എന്നുള്ള വാക്കുകൾ നമുക്ക് എന്തിനു കൊടുക്കാം? വാക്കിന് കൊടുക്കാം. ഞാൻ കഥനം പറഞ്ഞതുകൊണ്ട്, പറച്ചിൽ പറയുന്നത് വാക്കായതുകൊണ്ട് ഞാൻ വാക്കിൻ്റെ അർത്ഥം നിങ്ങളെ പഠിപ്പിച്ചതേ ഉള്ളൂ. ഉക്തി, വചനം, ഭാഷിതം, വാണി. ക്ലിയർ? ദെൻ വാക്ക്. വാക്കിലൂടെ നമുക്ക് എന്തുണ്ടാവും? ശബ്ദമുണ്ടാവും അല്ലേ. ശബ്ദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ആരവം വേണ്ട, രവം മതി. രവം ശബ്ദം. ഓക്കെ, രവം എന്നുള്ള വാക്ക് പറയുന്നത് എന്താണ്? ശബ്ദം. ഓക്കെ, ദെൻ നിനാദം എന്തൊക്കെയാണ്? രവം, നിനാദം. ശബ്ദം എന്നുള്ള വാക്കിൻ്റെ രണ്ട് വാക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്, ഒന്ന് രവവും ഒന്ന് നിനാദവും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ധ്വനി. ധ്വനി ശബ്ദം അല്ലേ. പിന്നെന്താ മതി? ശബ്ദം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലായി. രവം, നിനാദം, ധ്വനി. വാക്ക് ഉക്തി, വചനം, വാണി, ദെൻ ഭാഷിതം. ദെൻ ദുഃഖം എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. ഇണ്ടൽ, പീഡ, ആടൽ, വ്യഥ, രുജ, എല്ലാം ഉണ്ട്. വ്യസനം, സുഖം, ഹർഷം, പ്രമോദം, ദെൻ പ്രമാദമല്ല, പ്രമോദം, ശർമ്മം, ശാദം, ദെൻ എന്താണ്? മതം. ഓക്കെ, മാ തമ്മല്ല, മതം ദായാണേ, ദയാന്നുള്ള ദായാണ്. സന്തോഷം, മോദം, ആമോദം. ചിരി, സ്മിതം, സ്മേരം. ഹാസ്യം, ഹാസം. അപ്പൊ ഈ ഒരു സ്ക്രീനിലുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ, എല്ലാ ഇമ്പോർട്ടൻ്റ് വാക്കുകളും പഠിച്ചല്ലോ. സോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത് നോക്കിയേ, പഥം എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഓക്കെ, വഴിക്കാണ് നമ്മൾ പഥം. ഓക്കെ, പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാദം എന്ന് പറഞ്ഞാൽ കാല് വെക്കുന്ന, അതിനാണ് നമ്മൾ പാദം. കാലിന് നമ്മൾ പാദം എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ കാലടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പാദം എന്ന് പറയുന്നത്. അപ്പൊ പഥം എന്താണ്? വഴി. പാദം രണ്ട്, ഒന്ന് ദായും ഒന്ന് ധായുമാണ്, രഥത്തിന്റെ ധായും കൂടാണ്. അപ്പൊ ആ രണ്ട് അക്ഷരങ്ങൾ മാറിപ്പോരുത്. പഥം വഴി, പാദം കാലടി. അപ്പൊ വഴി എന്ന വാക്കാണ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് വഴിയുടെ വാക്കുകളായിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് പദം നമ്മൾ പഠിച്ചു. ദം വീഥി, വീഥി എന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ പന്താവുണ്ട് കേട്ടോ, പന്താവുണ്ട്. പിന്നെ പദം, വീഥി, പന്താവ്, ദെൻ പാത, പിന്നെ പാത എല്ലാവർക്കും അറിയാവുന്നതാണ്. സരണി ഉണ്ട് കേട്ടോ, സരണി, അത് ചോദിച്ചിട്ടുണ്ട്. പദം, വീഥി, പന്താവ്, സരണി, പിന്നെ നമ്മൾ പറയാറായ, നമ്മൾ മിക്കവാറും പറയാറുള്ള വാക്കാണ് മാർഗം അല്ലേ. പദം, വീഥി, പന്താവ്, പാത, സരണി, മാർഗം. ക്ലിയർ? ഒന്നുകൂടെ, പദം, വീഥി, പന്താവ്, പാത, സരണി, മാർഗം. ഓക്കെ, അപ്പൊ കൂടെ ഞാൻ പറയുമ്പോൾ കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ വാക്ക് ഫെമിലിയർ ആവും കേട്ടോ. അപ്പൊ വഴി എന്നുള്ളതിൻ്റെ മാർഗമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ പാദം, പാദം എന്ന് പറഞ്ഞാൽ കാലടി എന്ന് പറഞ്ഞു അല്ലേ. കാലടി മാത്രമല്ല,
കാല് എന്നുള്ള അർത്ഥവുമുണ്ട്, പിന്നെ കാലെന്നാണ് കാല് എന്നുള്ള അർത്ഥവുമുണ്ട്. പിന്നെ നാലിലൊന്ന് അല്ലേ നമ്മൾ പറയാറുണ്ട്, പിന്നെ അർത്ഥ പിന്നെ പാദവാർഷിക പലിശ എന്നൊക്കെ നമ്മൾ മാത്സിലൊക്കെ പഠിക്കാറുണ്ട് അല്ലേ, മലയാളത്തിൽ പാദവാർഷിക നാലിലൊന്ന് എന്നുള്ള അർത്ഥമുണ്ട്, നാലിലൊന്ന്. പിന്നെ നമുക്ക് വരാവുന്ന ഒരു വാക്കെന്ന് പറയുന്നത് പാദം, ഒരു പദ്യത്തിൻ്റെ ആദ്യ വരിയ പാദം എന്ന് പറയും കേട്ടോ. ഒരു പദ്യത്തിൻ്റെ ആദ്യ വരി എഴുതുമ്പം പല സൈഡിലേക്ക് പോകും. ഒരു പദ്യത്തിൻ്റെ ആദ്യ വരി. ഓക്കെ, അപ്പൊ പാദം എന്തൊക്കെയാണ്? കാലടി, കാല്, നാലിലൊന്ന്, പിന്നെ ഒരു പദ്യത്തിൻ്റെ ആദ്യ വരിയെ നമ്മൾ പാദം എന്ന് പറയാറുണ്ട്. പദം, അടുത്ത നമുക്ക് പദം പഠിക്കാം. പദം, ഏത് പദം? നമ്മൾ ആദ്യം കണ്ട പദമല്ല ദാ ഈ പദം. ഈ പദം എന്താണ്? ഈ പദം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വാക്കല്ലേ, അല്ലെങ്കിൽ കാൽ ചുവടെന്ന് പറയാം കേട്ടോ. ഒരു പദം കാൽ ചുവടെന്ന് പറയാം. പിന്നെ വാക്ക്, വാക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് എഴുതാൻ വാക്ക്. പിന്നെന്ത് പറയാം? ഒരു അടയാളം എന്ന് പറയാം കേട്ടോ. എന്തൊക്കെയാണ്? കാൽ ചുവട്, വാക്ക്, അടയാളം, ഇതെല്ലാം പദം എന്ന വാക്കുകൊണ്ട്. അപ്പം മൂന്ന് നോക്കിയേ, പദം, പദം, പാദം കണ്ടോ. പദം, പദം, പാദം, അതായും ധായും ഉച്ചരിക്കുന്ന വ്യത്യാസം നിങ്ങൾ നോക്കുക. ആ ഉച്ചാരണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വാക്കുകൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. പദം, പാദം, പദം കണ്ടോ, അത് മൂന്നും മൂന്ന് രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം വഴി പഠിച്ചു, പാദം പഠിച്ചു, പദം പഠിച്ചു, പദം പഠിച്ചു അല്ലേ. പദം എന്താ? വഴി. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ച് വന്നത്. നമുക്കിനി അടുത്ത ഒരു വാക്കിലേക്ക് പോവാം. ഭാഷണം, ഭൂഷണം കേട്ടോ. ഭാഷണവും ഭൂഷണവും, എന്താണ് ഭാഷണം, എന്താണ് ഭൂഷണം? എന്താണ് ഭാഷണം, എന്താണ് ഭൂഷണം? ഭാഷണം എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ് അർത്ഥം. എന്താണ്? സംസാരം എന്നാണ് അർത്ഥം. ഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണം എന്നാണ്, വേഷഭൂഷാദികൾ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ എന്താണ് വേഷം, ഭൂഷം, ആദി എന്ന് പറഞ്ഞാൽ എന്താ? വേഷവും ആഭരണവും മറ്റുള്ളവ. അപ്പൊ വേഷഭൂഷാദികൾ. അപ്പൊ ആഭരണം എന്ന് പറയും. ആഭരണം എന്നുള്ള വാക്ക് ഭൂഷണം എന്ന വാക്ക് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആഭരണത്തിന് നമുക്ക് എന്തൊക്കെ വാക്കുകൾ അധികമായിട്ട് കൊടുക്കാം? അലങ്കാരം എന്ന് കൊടുക്കാം അല്ലെ, അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരം എന്ന് കൊടുക്കാം. വിഭൂഷണം എന്ന് കൊടുക്കാം. പിന്നെ ഭൂഷ, ഓക്കെ, ഭൂഷ എന്ന് കൊടുക്കാം മതി. ആഭരണം, ഭൂഷണം, ഭൂഷ, വിഭൂഷണം, അലങ്കാരം, ഇതെല്ലാം എന്താണ്? ആഭരണം എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളായിട്ട് വരുന്ന പദങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ആഭരണം, അലങ്കാരം, വിഭൂഷണം, ഭൂഷ. അലങ്കാരം, വിഭൂഷണം, ഭൂഷ. അപ്പം ഭാഷണം, സംസാരം, ഭൂഷണം, ആഭരണം എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത വാക്കിലേക്ക് പോവാം. ഇത് നിങ്ങൾ എല്ലാവരും പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. നീഢം, നീഢജം, നീഢം, നീഢജം. ഢാ കണ്ടോ, പദശുദ്ധിക്ക് ചോദിക്കാം കേട്ടോ. നീ ഈ ഢാ ചോദിക്കാം, ഈ ഢാ രണ്ട് ഢായ ചോദിക്കാം, ഏത് ഢായാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി പോവാം. ഓക്കെ, നീഢം, നീഢജം, നീഢം, നീഢജം. നീഢജം എന്താ? സോറി, നീഢം എന്താ? ആദ്യം നമുക്ക് നീഢം പറയാം. നീഢം എന്താ? നീഢം പക്ഷിക്കൂടാണ് കേട്ടോ. പക്ഷിക്കൂടിനാണ് നീഢം എന്ന് പറയുന്നത. പക്ഷിക്കൂടാണ്. പിന്നെ പക്ഷിക്കൂടിന് വേറൊരു വാക്ക് പഞ്ചരം എന്ന് നമുക്ക് പറയാം. പഞ്ചരം, പക്ഷിക്കൂടിൻ്റെ വേറൊരു വാക്ക് എന്താണ്? പഞ്ചരം എന്ന് പറയാം. കുലായം എന്നും പറയാം കേട്ടോ. കുലയമല്ല, കുലായം. ഓക്കെ, പഞ്ചരം, കുലായം, നീഢം പക്ഷിക്കൂട്, പഞ്ചരം, കുലായം. ക്ലിയർ? പഞ്ചരം, കുലായം. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കുക, പുതിയ വാക്കുകളാണ്. പഞ്ചരം, കുലായം, നീഢം പക്ഷിക്കൂട്. നീഢമാണ് ചോദിക്കാറുള്ളത്, നീഢം എന്താണ്. മിക്ക ആളുകൾക്കും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യം, നീഢവും നീഢജവും തമ്മിൽ തിരിഞ്ഞു പോകും. എക്സാമിന് ചെല്ലുമ്പോൾ അയ്യോ നീഢ, എന്തായാലും ഓപ്ഷൻ ഈ പക്ഷിയും കാണും, പക്ഷിക്കൂടും കാണും. അപ്പോൾ ഒരു സംശയം വരും. ഒരു രണ്ടെണ്ണം സംശയം വന്നാൽ പിന്നെ നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് നെഗറ്റീവ്, നമ്മൾ ആകെ ടെൻഷനായി പോകും. അതുകൊണ്ട് കൃത്യമായും പഠിച്ചോണ്ട് പോവാ. നീഢം, നീഢജം, നീഢത്തിനകത്തുള്ളത് എന്നാണ് അർത്ഥം, പക്ഷി. ഓക്കെ, അപ്പൊ നീഢം, നീഢജം. അപ്പം പക്ഷി എന്നുള്ളതിന് നിങ്ങൾക്കറിയാം അല്ലെ, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഖഗം അല്ലേ. ഖഗം, ഖഗം ഒരു വാക്കാണ്. പിന്നെ ബിഹഗം, ബിഹഗം, ഖഹം, ബിഹഹം, ദെൻ
പദംഗം, പദംഗം നോക്കേ, പദംഗം, ഖഗം വിഹഗം പദംഗം. പിന്നെ വരുന്നത് പദത്രി, പദത്രി പക്ഷി, ഖഗം വിഹഗം പദംഗം പദത്രി, ഖഗം വിഹഗം പദംഗം പദത്രി. വേണമെങ്കിൽ ശകുന്തം കൂടെ നോക്കിക്കോ, ശകുന്തം, ശകുന്തം, ശകുന്തള എന്നാലോചിച്ചാൽ മതി, ശകുന്തം. ഒന്നുകൂടെ, ഖഗം വിഹഗം പദംഗം പദത്രി ശകുന്തം. ഓക്കെ, ഇതെല്ലാം എന്താണ്, പക്ഷിയുടെ പര്യായ പദങ്ങളാണ്. അപ്പൊ നീഡം പക്ഷിക്കൂട്, പഞ്ചരം കുലായം, നീഡജം പക്ഷി, ഖഗം വിഹഗം പദംഗം പദത്രി പിന്നെന്താണ് ശകുന്തം, ഇതെല്ലാം എന്തിനു വരുന്നതാണ്, പക്ഷി എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്ന വാക്കുകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകളെല്ലാം ഒന്ന് മനസ്സിൽ ഒന്നോർത്തു നോക്കിയേ, ഒന്നോർത്ത് നോക്കി എല്ലാ വാക്കുകളെയും ഒരു ബുക്കിനകത്ത് എഴുതി ഓരോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു ഭാഗമായിട്ട് അങ്ങ് പഠിച്ച് ക്ലിയർ ആക്കി പോവുക. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറേ പദസമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതെല്ലാം ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ തന്നെ കാണാതിരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല, വെറുതെ നമുക്ക് ബോറടിക്കും, വെറുതെ സമയം പോകും. അതുകൊണ്ട് ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, മനസ്സിൽ തറഞ്ഞോളും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാം നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ